അന്നൊരു ഞായറാഴ്ച താഴെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും മക്കളുടെ അടുത്തേക്ക് പോയ ദിവസം. സാധാരണ ഇങ്ങനെ പോയാൽ അവർ ഒരാഴ്ച അവിടെ തങ്ങും. അപ്പോൾ വീടും കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളുമൊക്കെ എൻ്റെ അപ്പനും ഞാനും ഒക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. എത്രയെന്ന് പറഞ്ഞാലും അന്യനാട്ടിൽ വന്ന പണിക്കാരല്ലേ, ഒരു കണ്ണ് വേണോ എന്ന് അപ്പച്ചൻ പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കണ്ണും ഞാൻ അവൾക്കായി സമർപ്പിച്ചതാ അപ്പച്ച എന്ന് ചെറു പുഞ്ചിരിയുടെ മനസ്സിൽ മന്ത്രിച്ചു. വെളുപ്പിനെ 4 മണിക്ക് ഫാമിലി പണി തുടങ്ങും. പായി നല്ല അധ്വാനിയാണ്. പശുവിനെ കുളിപ്പിച്ച് പാൽ കറന്ന് 7 മണിയാവുമ്പോൾ സ്കൂട്ടർ എടുത്ത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കും. വന്നു കഴിഞ്ഞ ഉടനെ തീറ്റപ്പുല്ല് വെട്ടാൻ ഇറങ്ങും. 1 മണിക്ക് തിരിച്ചെത്തിയാൽ പിന്നെ പശുവിനെ പുല്ലും കാലിത്തീറ്റയും റെഡിയാക്കി 2 മണിയോടെ ഉച്ചയ്ക്കത്തെ കറവ് തുടങ്ങും. 3 ആകുമ്പോൾ പാൽ കൊടുത്ത് തിരിച്ചു വന്നാൽ പിന്നെ വായിക്ക് റെസ്റ്റാണ്. നന്നായി കിടന്നുറങ്ങും. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കും. അങ്ങനെയാണ് അയാളുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. എന്നത്തെയും പോലെ അന്നും ഉച്ചയായപ്പോൾ വായി പറമ്പിൽ പുല്ല് വെട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നാൽ അയാളെ വ്യക്തമായി കാണാം. ഞാൻ പതിയെ അയാളുടെ അടുത്തേക്ക് നടന്നു. അന്നത്തെ ബോസ് ഞാനാണല്ലോ, എന്നെ കണ്ടതും ഭായി ഒരു സലാം പറഞ്ഞു. അയാൾക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ എൻ്റെ മുറി ഹിന്ദിയിൽ അയാളോട് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് അയാളുടെ മുറി മലയാളത്തിൽ എനിക്ക് മറുപടി നൽകി. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല ബംഗാളി ചേച്ചി ഞങ്ങൾക്ക് അരികിലേക്ക് വന്നു. എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാനും ഒരു നീളൻ ടോപ്പ് മാത്രമാണ് വേഷം. അവളുടെ കാലുകളിലേക്ക് ഞാനൊന്ന് നോക്കി. കറുത്ത കാലുകളിൽ 2 വെള്ളി പാദസരങ്ങൾ, വിരലിലൊരു സ്വർണ്ണ മിഞ്ചി, ചുവന്ന നെയിൽ പോളിഷ്. എന്തൊരു ഭംഗിയാണ് ആ കാലുകൾക്ക്. അവളുടെ നോട്ടം എന്നിൽ പതിയുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ പതിയെ നോട്ടം മാറ്റി. എന്നിട്ട് വായിയോടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അയാൾ പതിയെ പുല്ല് കെട്ട് തലയിലേറ്റി നടന്നപ്പോൾ പതിയെ ഞാനും അവരുടെ പിന്നാലെ നടന്നു. വായി പുല്ലരിയുന്ന മെഷീൻ്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ അവരുടെ ഷെഡിൻ്റെ മുൻപിൽ നിന്നു. അവൾ ഓടി വന്നു. എനിക്കിരിക്കാനായി ഒരു സ്റ്റൂൾ കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഓടി. പിന്നെ പുറത്തേക്ക് വന്നത് ഒരു ഗ്ലാസ് ചായയുമായാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നാടൻ പെണ്ണുകാണലായിരുന്നു. നാണം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന ബംഗാളി സുന്ദരിയെ വീക്ഷിച്ച് ആ മധുരമുള്ള ചായ ഞാൻ നുകർന്നു. 2 മണി കഴിഞ്ഞ് ഭായി പാൽ കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു. അയാൾ പോയ ഉടനെ അവൾ എൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, 4 മണി കഴിഞ്ഞ് പറമ്പിലേക്ക് ഒന്ന് വരാമോ, ഒന്ന് സംസാരിക്കാനുണ്ട്. ഹിന്ദിയിലാണ് അവൾ പറഞ്ഞിരുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല. ഞാൻ ആകെ അമ്പരുന്നു. ഒരു ഹിന്ദിക്കാരിക്ക് എന്നോട് എന്താണ് പറയാനുണ്ടാവുക, ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം? അങ്ങനെ എൻ്റെ മനസ്സ് കാടുകയറി. പലതും ചിന്തിച്ചു. പതിയെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെ മുറ്റത്ത് ഭായി വരുന്നതും കാത്തിരുന്നു. 3:30 ആയപ്പോൾ അയാൾ സ്കൂട്ടറിലെത്തി ഉള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. 4 മണി കഴിഞ്ഞാൽ അയാൾ ഉറങ്ങാൻ പോകും. 4 മണിയാവാൻ ഞാൻ കാത്തിരുന്നു. സമയം കടന്നുപോയി. അവൾ ഷെഡിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് ഞാനും പതിയെ പറമ്പിലേക്ക് നടന്നു. പുല്ല് വെച്ചിരിക്കുന്നതിൻ്റെ നടുവിലേക്കാണ് അവളുടെ നടത്തം. ഞാൻ അവളുടെ പിന്നാലെ പതിയെ നടന്നു. പറമ്പിൻ്റെ അറ്റത്തായി ചെറിയ ഒരു മാവുണ്ട്. മാവിന് ചുറ്റും ഒരു അരമതിലും പണിതിട്ടുണ്ട്. എൻ്റെയോ താഴെ അപ്പച്ചൻ്റെയോ ഫാമിലി ഷെഡിൻ്റെയോ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കാത്ത ഒരു സ്ഥലം. അപ്പച്ചൻ വല്ലപ്പോഴും ഒന്ന് പോയിക്കാനും 2 എണ്ണം അടിക്കാനും ഇങ്ങോട്ടാണ് വരാറ്. ബംഗാളി ചേച്ചി ആ മതിലിൽ കയറിയിരുന്നു. എന്നോട് അടുത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാനും അവളോട് ചേർന്ന് ഇരിപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തേക്ക് വല്ലാത്ത ഒരു നിശബ്ദതയായിരുന്നു. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ എന്നെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കുച്ചിനൈ എന്ന് മറുപടി നൽകി. എൻ്റെ കൈകൾ അവൾ പതിയെ അവളുടെ കൈയെടുത്ത് നെഞ്ചോട് ചേർത്തു. പെട്ടെന്നുള്ള പ്രവൃത്തി ആയതിനാൽ ഞെട്ടി ഞാൻ കൈ വലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ എൻ്റെ കൈ ബലമായി അവിടം ചേർത്ത് വെച്ചു. അവളുടെ ഹൃദയം തുടിക്കുന്നത് എൻ്റെ കൈകൾക്കുള്ളിലാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. അവളുടെ കൊഴുത്ത ചക്ക മാർദ്ദവം എൻ്റെ കുട്ടനെ ഉണർത്തുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ പതിയെ എൻ്റെ തോളിലേക്ക് ചായച്ചു. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എൻ്റെ കരവലയത്തിൽ അവൾ ഒതുങ്ങി. കഴുത്തിന് പിൻഭാഗത്തായി ഞാൻ പതിയെ ഒരു മുത്തം കൊടുത്തു. അവളിൽ നിന്ന് ഒരു നിശ്വാസം ഉണർന്നു. കഴുത്തിൽ പറ്റിയിരുന്ന വിയർപ്പ് തുള്ളികൾ തേൻകണങ്ങൾ പോലെ എനിക്ക് തോന്നി. ഓരോ തുള്ളിയും എൻ്റെ നാവിനാൽ പതിയെ നുകർന്നെടുത്തു. എൻ്റെ കുട്ടൻ ഉണർന്നു തുടങ്ങിയിരുന്നു. അവളുടെ മുഖത്തും കഴുത്തിലും
എൻ്റെ നാവ് വിഴിഞ്ഞു നടന്നു. അവളിട്ടിരുന്ന വേഷം വലിച്ചൂരാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. പഴക്കം കൊണ്ടാവും എൻ്റെ ഒറ്റ വലിയിൽ മുൻഭാഗം മുഴുവനായി കീറി. മുന്നിൽ മുഴിച്ചു നിൽക്കുന്ന ആ ചക്ക ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഞാൻ ആ മുഴുത്ത ബംഗാളി ചക്കയിൽ കടിച്ചു. രണ്ട് ചക്കകളും ശക്തമായി ഞെക്കി. പതിയെ അവൾ ആ അരമതിലേക്ക് ചാഞ്ഞു കിടന്നു. ഞാൻ കീറിയ ആ വേഷം വലിച്ചൂരി. അതെ, ഞാൻ ആദ്യമായി ആ ഒരു പെൺപൂവിനെ കാണാൻ പോവുകയാണ്. അതിൻ്റെ തേൻ നുകരാൻ പോവുകയാണ്. ഒരു വണ്ടിനെ പോലെ അവളിൽ പരാഗണം നടത്താൻ പോവുകയാണ്.